വലിയ ആശങ്കയൊന്നും മലയാളികൾക്ക് ടോസിന് മുൻപ് ഉണ്ടായിരുന്നില്ല. കാരണം പ്ലേയിങ് ഇലവനിൽ സഞ്ജു ഉണ്ടാകുമെന്ന് അത്രയും ഉറപ്പായിരുന്നു. ഏത് പൊസിഷൻ എന്നേ സംശയമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടോസിനു ശേഷം മലയാളികൾ അടക്കമുള്ള ആരാധകർ ഞെട്ടി. സഞ്ജു സാംസന്റെ പേര് ഇലവനിലില്ല. മധ്യനിരയിൽ ദീപക് ഹൂഡയും സൂര്യകുമാറും ഹർദിക്കും. അവസാന നിമിഷത്തെ ചില ചരടുവലികളിൽ സഞ്ജുവിനോട് വീണ്ടും അനീതി. ഇതിൽ കൂടുതൽ ഒരു കളിക്കാരൻ എന്തു ചെയ്യണമെന്നാണ് രാജസ്ഥാൻ റോയൽസ് ഫാൻസ് ചോദിക്കുന്നത്. അവരുടെ നായകനെ തഴഞ്ഞതിൽ സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. ഉംറാൻ മാലിക്കിന്റെ ഡെബ്യൂ മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഋതുരാജ് ഗൈക്വാദും കിഷനും ഓപ്പണിംഗിൽ. മിഡിൽ ഓർഡറിൽ ഹൂഡ, സ്കൈ, ഹർദിക്. ഇവരുടെ സ്ഥാനം ഏതാണെന്ന് കണ്ടുതന്നെ അറിയണം. ദിനേശ് കാർത്തിക്കാണ് വിക്കറ്റ് കീപ്പർ. അക്ഷർ, ഭുവി, ആവേശ്, ചാഹൽ എന്നിവർ സ്ഥാനം റിട്ടേൺ ചെയ്തു. ഹർഷൽ പട്ടേൽ ഇലവനിലില്ല, പകരം ഉംറാൻ മാലിക്. കഴിഞ്ഞ പരമ്പര മുതൽ ഉംറാന്റെ വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇന്ത്യൻ ഫാൻസ്. ഒടുവിൽ ആ വാർത്തയും എത്തി. സഞ്ജുവിനൊപ്പം സെലക്ട് ചെയ്യപ്പെട്ട രാഹുൽ ത്രിപാഠിക്കും അവസരമില്ല. രണ്ടുപേരും ഇനി പരമ്പരയിൽ കളിക്കാൻ സാധ്യത മങ്ങി. കാരണം ഒരു മത്സരത്തിന് ശേഷം ഇലവൻ ചേഞ്ച് ചെയ്യുന്നത് നിലവിൽ ഇന്ത്യ പിന്തുടരുന്ന രീതിയല്ല. രണ്ട് മത്സരങ്ങളാണ് സീരീസിൽ ഉള്ളത്. ജയിച്ചാലും തോറ്റാലും ഇതേ ഇലവൻ തന്നെയാകും അടുത്ത മാച്ചിലും ഇറങ്ങുക. T20 വേൾഡ് കപ്പിലേക്ക് സ്ഥാനം ലക്ഷ്യമിടുന്ന സഞ്ജുവിന്റെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ദ്രാവിഡ് കോച്ചായിരിക്കെ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന് കരുതിയിരുന്നു. എന്നാൽ നേരെ വിപരീതമാണ് സംഭവിച്ചത്.